ഹലോ വ്യൂവേഴ്സ്, ഇന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നെയ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടി വെച്ച് എങ്ങനെയാണ് നെയ്പത്തിരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പുട്ടുപൊടിയിലേക്ക് ആദ്യം തന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം. അപ്പം 2 ഗ്ലാസ് പൊടിക്ക് 4 ഗ്ലാസ് നല്ലോണം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുക്കുക. ചില പൊടിക്ക് വെള്ളത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും, അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് അടച്ച് വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പൊടിയൊക്കെ നന്നായിട്ട് ഈ വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി 1 ഗ്ലാസ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മീഡിയം സൈസ് സവാളയുടെ പകുതി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് പൊടി ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങളുടെ പൊടി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തേങ്ങയും അതുപോലെ പെരിഞ്ചീരകവും കൂടെ ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാക്കിയെടുക്കണം. ഒരുപാട് ടൈറ്റായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതി. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും സോഫ്റ്റായിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. ഇനി ഇതുപോലൊരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പുറത്തോ വെച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് വട്ടത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ തടവിയാൽ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലേശം കട്ടിയിൽ വേണം കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ, ഒരുപാട് തിന്നാവരുത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മാത്രമേ നെയ്പത്തിരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ മീഡിയം ഫ്ലെയിമിൻ്റെ മേലെ വേണം എപ്പോഴും തീ വയ്ക്കാൻ, ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പാടില്ല. അങ്ങനെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂ. അപ്പം നമ്മൾ നെയ്പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് പൊന്തി വരും. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ പൊന്തി വന്നതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം അരി കുതിർത്തും മറിച്ചും ഒന്നും സമയം കളയണ്ട, അല്ലാതെ തന്നെ പുട്ടുപൊടി കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നെയ്പത്തിരി ഉണ്ടാക്കാം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.